പ്രിയമുള്ളവരെ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ബജറ്റിനെ കുറിച്ച് സംസാരിക്കാനാണ്. പ്രത്യേകിച്ചും ഇന്നിപ്പോൾ ബജറ്റ് അവസാനിച്ചിരിക്കുകയാണ്. 2022-23 വർഷത്തെ ബജറ്റ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചു. ഇപ്പൊ നമുക്കറിയാം ബജറ്റ് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിയിരിക്കുന്നത് ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്കാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് എല്ലാവരും ചർച്ച ചെയ്യുന്നത്. റെയിൽ, റോഡ്, അതുപോലെ തന്നെ വാട്ടർവേസ്, പിന്നെ എയർപോർട്ട് മുതലായ സെക്ടേഴ്സിനെല്ലാം വലിയ തോതിൽ ഏകദേശം 2 ലക്ഷം കോടി രൂപയോടും വരുന്ന ഒരു വലിയ മൂല്യം ഇതിലേക്ക് ഇൻഫ്യൂസ് ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു ബജറ്റാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഇത് അവതരിപ്പിക്കുമ്പോഴും സ്വാഭാവികമായിട്ടും നമ്മുടെ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് വർദ്ധിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത വളരെ വലുതാണ്. അത് ആ ഒരു പശ്ചാത്തലത്തിൽ നമ്മളിതിനെ കാണുകയാണെങ്കിൽ ഇത് പോസിറ്റീവായിട്ടുള്ള ഒരു ബജറ്റാണ്. അതുകൊണ്ടാണ് എല്ലാവരും ഇത് വളരെ നല്ല ബജറ്റാണ് എന്നുള്ള കാര്യത്തിൽ. പക്ഷേ ആ ബജറ്റിലേക്ക് വരുന്നതിന് മുമ്പ്, ഇപ്പം 2022-23 ബജറ്റിലേക്ക് വരുന്നതിന് മുമ്പ് 2021-22 കാലഘട്ടത്തിൽ എങ്ങനെയാണ് സർക്കാരിൽ തങ്ങളുടെ വരുമാനത്തിൻ്റെ സ്പെൻഡിങ് എങ്ങനെ കഴിഞ്ഞ ബജറ്റിനേക്കാളും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചൊരു ഒരു നിഗമനം നടത്തുന്നതായിരിക്കും കുറച്ചും കൂടി ഉചിതം എന്ന് തോന്നുന്നു. കാരണം കഴിഞ്ഞ 2021-22 കാലഘട്ടത്തിലെ ബജറ്റില് മൊത്തം അല്ലെങ്കിൽ ബജറ്റ് തുകയായിട്ട് അന്ന് മുന്നോട്ട് വച്ചിരിക്കുന്നത് ഏകദേശം 34.83 ലക്ഷം കോടി രൂപയായിരുന്നു. എന്നാൽ അത് ഈ റിവൈസ്ഡ് ബജറ്റ് വരുമ്പോഴേക്കും അത് 37.7 ലക്ഷം കോടി രൂപയായിട്ട് വർദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇത് വലിയൊരു വർധനമാണ്. ഏകദേശം 286,000 കോടി രൂപയാണ്, 286,764 കോടി രൂപയാണ് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വർദ്ധിച്ചിരിക്കുന്നത്. ഈ വർധനവ് എന്ന് പറയുന്നത് എവിടെയൊക്കെയാണ് വർദ്ധിച്ചിരിക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കഴിഞ്ഞ വർഷം ഈ സർക്കാർ തങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ ആരെയാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള വളരെ ക്വിക്കായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു മാറ്റമാണ്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ ബജറ്റിലെ ഏകദേശം 3,210 കോടി രൂപ മാത്രമാണ് സിവിൽ ഏവിയേഷന് വേണ്ടിയിട്ട് നമ്മൾ വിനിയോഗിച്ചത് അല്ലെങ്കിൽ മാറ്റിവെച്ചത്. എന്നാൽ റിവൈസ്ഡ് ബജറ്റിൽ അത് 72,609 കോടി രൂപയായിട്ട് വർദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഹ്യൂജ് ഭീമമായിട്ടുള്ള ഒരു വർധനമാണ് യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ സിവിൽ ഏവിയേഷനിലെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഏകദേശം 69,399 കോടി രൂപയാണ് യഥാർത്ഥത്തിൽ സിവിൽ ഏവിയേഷനിലെ റിവൈസ്ഡ് ബജറ്റ് വഴി നമുക്ക് കഴിഞ്ഞ ഒരു വർഷത്തിലെ ചെലവാക്കിയിരിക്കുന്നത് എന്നുള്ളത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വലിയ ഒരു എമൗണ്ടാണ്. ഇത് സിവിൽ ഏവിയേഷൻ്റെ ഏത് തരത്തിലാണ് നമ്മുടെ ഇപ്പോഴത്തെ ചർച്ചകളും പിന്നെ സംസ്ഥാനത്ത് നടക്കുന്ന ചർച്ചകളുടെ എല്ലാം അടിസ്ഥാനത്തിൽ രാജ്യത്ത് ആകമാകം ഏവിയേഷൻ സെക്ടറുമായിട്ട് നടക്കുന്ന ചർച്ചകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളിതിനെ ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. അത് 69,399 കോടി രൂപയുടെ വലിയ തോതിലുള്ള ഒരു പിന്നെ ഇൻവെസ്റ്റ്മെൻ്റാണ്. ഈ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ചിലവാണ് ധാരണത്തിലെ ഈ മേഖലയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഏകദേശം അത് ഒന്നും പല മടങ്ങാണ്, ഏകദേശം 30 ഇരട്ടിയോളം ചെലവാണ് ഇവിടെ വർദ്ധിച്ചിരിക്കുന്നത്. ഇനി മറ്റൊരു സെക്ടർ എന്ന് പറഞ്ഞാൽ കസ്റ്റംസ് മേഖലയെയാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ, കസ്റ്റംസ് മേഖലയിൽ കഴിഞ്ഞ നടപ്പ് വർഷം അന്ന് വിനിയോഗിക്കാൻ വെച്ചിരുന്ന തുക ഏകദേശം 17,962 കോടി രൂപയാണ്. അത് ഈ നടപ്പ് വർഷം അവസാനിക്കുമ്പോൾ റിവൈസ് ചെയ്ത ബജറ്റിൽ വന്നിരിക്കുന്നത് 71,215 കോടി രൂപ, ഏകദേശം 53,000 കോടി രൂപയാണ് ഈ കസ്റ്റംസ് മേഖലയിൽ സർക്കാരിന് അമിതമായിട്ട് ചെലവാക്കിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് ക്രോപ്പ് ഹസ്ബൻഡറിയാണ്. നമുക്കറിയാം പിന്നെ ഇത് നമ്മുടെ കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ വർഷത്തെ സർക്കാർ ചെലവാക്കാൻ ഇരുന്നത് 99,000 കോടി രൂപയാണ് അടുപ്പിച്ചാണ്. എന്നാൽ അത് ആ കണക്കിൽ ഒതുങ്ങാതെ അത് ഇതിൻ്റെ ചെലവ് എന്ന് പറയുന്നത് 158,000 കോടി രൂപ ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഇതെന്തുകൊണ്ടാണ് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വേണം ഈ വർഷത്തെ കണക്കുകളെ കൂടി നമ്മൾ കാണാൻ എന്ന് വേണം. അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് ഫുഡ് സ്റ്റോറേജ് ആൻഡ് വെയർ ഹൗസിംഗ് ആണ്. അതിനും ഏകദേശം 48,000 കോടി രൂപയുടെ അധിക ചെലവാണ്
ബജറ്റ് വിഹിതത്തിൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ സർക്കാർ ഉണ്ടാകേണ്ടത്. ഏകദേശം 259,000 crore rupees അന്ന് ഫുഡ് സ്റ്റോറേജ് ആൻഡ് വെയർ ഹൗസിംഗിന് വേണ്ടി ബജറ്റിൽ വെച്ചെങ്കിലും 299,000 crore rupees, ഏകദേശം 300,000 crore rupees നമുക്ക് ഈ മേഖലയിൽ ചെലവഴിക്കേണ്ടതായിട്ട് വന്നു. ഇൻഡസ്ട്രിയൽ സെക്ടറിൽ വന്നിരിക്കുന്ന മാറ്റം, അതുപോലെ പിന്നെ റൂറൽ എംപ്ലോയ്മെന്റിൽ വളരെ തുച്ഛമായിട്ടുള്ള പിന്നെ ഈ കോവിഡ് കാലഘട്ടത്തിൽ പോലും വളരെ കുറവാണ് നമ്മൾ പൈസ വിനിയോഗിക്കുന്നത് എന്ന് പറയുമ്പോഴും അന്ന് പിന്നെ വിനിയോഗിച്ചത് കേവലം 73,000 crore rupees റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം. അതാണ് യഥാർത്ഥത്തിൽ ഈ കോവിഡ് കാലഘട്ടത്തിലെ കുറച്ചെങ്കിലും ആളുകൾക്ക് ഒരു ഇൻകം ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ അത് 99 അതിൻ്റെ പ്രപ്പോർഷൻ ഒരുപാടൊന്നും വലുതായില്ല. മറ്റ് സെക്ടർ വെച്ച് നോക്കുമ്പോൾ ഇത്രയും അധികം ഗുണഭോക്താക്കൾ ഉണ്ടായിരുന്നിട്ട് പോലും അതിലേക്ക് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്തിരിക്കുന്നത് കേവലം 25,000 crore rupees. പ്രത്യേകിച്ച് കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഡിഫൻസ് സർവീസിൽ വീണ്ടും നോക്കൂ, ഡിഫൻസ് സർവീസിൽ ഏകദേശം 21,000 crore rupees അധിക ചെലവാണ് ഈ റിവൈസ്ഡ് ബജറ്റിൽ നമുക്ക് വന്നിരിക്കുന്നത്. ഹൗസിംഗ് സെക്ടറിലൊക്കെ വളരെ കുറവാണ്, 11,000 crore rupees മാത്രമാണ്. പെൻഷൻ, മറ്റ് ആനുകൂല്യങ്ങൾ, പോലീസ് ഇങ്ങനെയുള്ള മേഖലകളിൽ, വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള മേഖലകളിൽ ഇതിൻ്റെ വളർച്ച അത്ര വലുതല്ല എന്നുള്ളതാണ്. നേരെ മറിച്ച് നമ്മുടെ മൊത്തത്തിലുള്ള ഒരു എക്സ്പെൻഡിച്ചർ പാറ്റേൺ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ കഴിഞ്ഞ കഴിഞ്ഞ ബജറ്റിനേക്കാളും ഏകദേശം 200,000, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 386,000 crore rupees അധികം ഈ വർഷം നമുക്ക് ചിലവായി. അപ്പോൾ ഈ വർഷത്തെ ബജറ്റായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത് 39,949,909 crore rupees ബജറ്റാണ്. പക്ഷേ ഇത് എന്ന് പറയുന്നത് മിനിമം ഒരു 3 crore rupees, 3,00,000 crore rupees ഇതിലും വർദ്ധിക്കാനുള്ള സാധ്യത തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഈ വർഷം സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്ന എഡ്യൂക്കേഷൻ എക്സ്പെൻഡിച്ചർ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 53,382 crore rupees വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഈ ബജറ്റിൽ വച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം അത് 47,525% അത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 1.35% നമ്മൾ വിദ്യാഭ്യാസ മേഖലയിൽ മൊത്തം ചെലവഴിക്കുന്നത്. 6% ആക്കണമെന്ന് കഴിഞ്ഞ് കുറേ കാലമായിട്ട് പറയുന്നെങ്കിലും 1.35% ഇപ്പോഴും നമ്മൾ ഈ ആരോഗ്യവും അതുപോലെ പിന്നെ മറ്റ് മേഖലകളും നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. കഴിഞ്ഞ തവണ ആരോഗ്യ മേഖലയിൽ നമ്മൾ 21-22 റിവൈസ്ഡ് ബജറ്റിൽ നമുക്ക് 74,820 crore rupees ആരോഗ്യവും അല്ലെങ്കിൽ മെഡിക്കൽ ആൻഡ് പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ചെലവഴിച്ചിരിക്കുന്നത്. എന്നാൽ ആ ചെലവ് ഈ വർഷം വരുമ്പോൾ സർക്കാർ വളരെ ഗണ്യമായിട്ട് ഏകദേശം 33,809 crore rupees കോവിഡിൻ്റെ ഈ 3rd wave നമ്മൾ സർക്കാർ ഇതിനു വേണ്ടി ചെലവഴിക്കുന്നത് എന്നുള്ളത് വളരെ ആശങ്കാജനകമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ സൃഷ്ടിക്കുന്നത്. അതായത് കേവലം 41,000 crore rupees മാത്രമാണ് സർക്കാർ ഈ മേഖലയിൽ 41,011 crore rupees മാത്രമാണ് സർക്കാർ ഈ മേഖലയിലേക്ക് വിനിയോഗിക്കാൻ മാറ്റി വെച്ചിട്ടുള്ളത് എന്നുള്ളത്. ഇത് വളരെ ആശങ്കാജനകമായിട്ടുള്ള ഒരു സാഹചര്യമാണ് എനിക്ക് തോന്നുന്നത്. നിർമ്മലാ സീതാരാമൻ ഈ 3rd തരംഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇത് മാറ്റുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത് മാറ്റേണ്ടത് അത്യാവശ്യമാണ്, അല്ലെങ്കിൽ മൊത്തത്തിലുള്ള നമ്മുടെ ആരോഗ്യ സംവിധാനത്തിനെ തന്നെ ഇത് താറുമാറാക്കുമെന്നുള്ളതിൽ ഒരു സംശയമില്ല. 200,000 രൂപയ്ക്ക് നമ്മൾ പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. കാരണം അത് അനുഭവിക്കാനുള്ള മനുഷ്യശേഷി രാജ്യത്ത് ഉണ്ടാവേണ്ടതിൻ്റെ ആവശ്യകത വളരെ പ്രധാനമാണ് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇത് മാറുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അതാണ് ആരോഗ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയായിട്ട് എനിക്ക് തോന്നുന്നത് റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീമാണ്. കാരണം ഈ സർക്കാരിനെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കഴിഞ്ഞ വർഷത്തിലേക്ക് നമ്മളുടെ ഈ കോവിഡിൻ്റെ മഹാമാരിയുടെ ഒരു വലിയ തള്ളിച്ച രാജ്യത്തിന് ചെറിയ തോതിലെങ്കിലും പിടിച്ചു നിർത്തിയത് അഗ്രികൾച്ചറൽ സെക്ടറിലുണ്ടായ വലിയ
ഒരു വളർച്ച തന്നെയാണ്. ആ വളർച്ച അഗ്രികൾച്ചറൽ സെക്ടർ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. പകരം അഗ്രികൾച്ചറൽ സെക്ടറിലെ എക്സ്പെൻഡിച്ചറിനായിട്ട് മാറ്റി വച്ചിരിക്കുന്ന തുക നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വളരെ ചെറിയ ഒരു എമൗണ്ട് മാത്രമാണ് അഗ്രികൾച്ചറൽ സെക്ടറിലെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നമ്മൾ നോക്കുമ്പോൾ മാർജിനൽ ഇൻക്രീസ് മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ ഈ സെക്ടറിനെ നമ്മൾ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിനോടൊപ്പം ചേർത്ത് വായിക്കുന്നതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സെൻട്രൽ സ്പോൺസേഡ് സ്കീമായിട്ടുള്ള മഹാത്മാഗാന്ധി റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം. ഈ ഗ്യാരണ്ടി സ്കീമിൽ 73,000 crore മാത്രമാണ് സർക്കാർ ഈ പ്രാവശ്യം മാറ്റിവെച്ചിട്ടുള്ളത്. അത് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തിൻ്റെ ബാക്കിയുള്ള 5% വർധനവ് പോലും ഈ മേഖലയിൽ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ. ഏറ്റവും ബജറ്റിൽ മൊത്തത്തിൽ ഒരു 5% താഴെയുള്ള വർധനവ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ആ 5% എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം 5% ഇല്ല, ഏകദേശം 2% താഴെ ഉള്ളൂ. 2% താഴെ 1.5% മാത്രമാണ് റിവൈസ്ഡ് ബജറ്റിനേക്കാളും ഈ പുതിയ ബജറ്റിൽ ഉള്ളത്. പക്ഷേ കഴിഞ്ഞ വർഷത്തെ ബജറ്റ് എസ്റ്റിമേറ്റിനെ വെച്ച് നോക്കുമ്പോൾ റഫ്ലി 5% ഇൻക്രീസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ആ 5% പോലും, അതാണ് ഞാൻ പറഞ്ഞത്, ആ ബജറ്റിൽ വിനിയോഗിച്ച 73,000 crore അതേപടി തന്നെ MGNREG ചെയ്യുക എന്ന് പറയുന്നത് 5% കുറയുമ്പോൾ വീണ്ടും അതിനേക്കാളും പ്രപ്പോർഷണേറ്റ്ലി കുറച്ച് എംപ്ലോയ്മെൻറ്റ് മാത്രമേ ജനറേറ്റ് ചെയ്യാൻ പറ്റൂ ഈ പറയുന്ന എമൗണ്ടിൽ എന്നുള്ള ഒരു വസ്തുത കൂടി നമ്മൾ മനസ്സിലാക്കണം. MGNREG കൂടുതൽ പൈസ ചെലവഴിക്കേണ്ടിയുണ്ട്, കാരണം റിവൈസ്ഡ് ബജറ്റിൽ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ സർക്കാരിന് കൂടുതൽ പൈസ ചെലവഴിക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സെക്ടറിനെ വളരെ കാര്യഗൗരവത്തോടു കൂടി കാണണം, കാരണം റൂറൽ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ് രാജ്യത്ത് വഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ വളരെ മെച്ചപ്പെട്ട രീതിയിൽ അതിനെ പരിപോഷിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. മറ്റ് വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ വരാം.